പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. കേരള സ്കൂൾ ഐ സി ടി ഹെൽപ്പ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കൂൾ വിക്കിയിൽ എങ്ങനെ അംഗത്വം എടുക്കാം എന്നുള്ളതാണ്. നമുക്കറിയാം ഐ ടി എച്ച് സ്കൂളിൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന സ്കൂളുകൾക്ക് വേണ്ടി നടപ്പാക്കുന്ന ഒരു വെബ്സൈറ്റ്, വെബ് പോർട്ടൽ അല്ലെങ്കിൽ ഒരു ഡാറ്റാ ബാങ്ക് പോലെയുള്ള ഒരു ശേഖരമാണ് സ്കൂൾ വിക്കി എന്ന് പറയുന്നത്. നമുക്ക് സ്കൂൾ വിക്കി ലഭിക്കാൻ വേണ്ടി നമുക്ക് ഗൂഗിളിൽ ജസ്റ്റ് സ്കൂൾ വിക്കി എന്ന് ടൈപ്പ് ചെയ്യുക. സ്കൂൾ വിക്കി WIKI എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന റിസൾട്ട് തന്നെ സ്കൂൾ വിക്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസൾട്ടായിരിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാണ് സ്കൂൾ വിക്കി എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഇതിൻ്റെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പരിചയപ്പെടാം. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളുടെയും സഹകരണത്തോടെ സൃഷ്ടിക്കുന്ന ഒരു വിജ്ഞാന കോശമാണ് സ്കൂൾ വിക്കി എന്ന് പറയുന്നത്. നമുക്കറിയാം വിക്കിപീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഡാറ്റ സംവിധാനം തന്നെ, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ സ്റ്റോറേജ് തന്നെ നമുക്കുണ്ട്. അതേപോലെ തന്നെ സ്കൂളുകളുടെ എല്ലാ പ്രവർത്തനങ്ങളും, അതേപോലെ അവരുടെ ഫോട്ടോസ് അല്ലെങ്കിൽ അവരുടെ വിജ്ഞാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും അവരുടെ വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് കൊണ്ട് ചെയ്യുന്ന ഒരു വിജ്ഞാന കോശം എന്നുള്ള രീതിയിലാണ് സ്കൂൾ വിക്കി ഐ ടി എച്ച് സ്കൂൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്കൂൾ വിക്കിയിൽ ഏകദേശം 83,000-ലധികം ലേഖനങ്ങളും പിന്നെ 33,841 ഉപഭോക്താക്കളും ഒക്കെയുണ്ട്. അങ്ങനത്തെ വിശദ വിവരങ്ങളൊക്കെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ജില്ലകളുടെയും സ്കൂൾ വൈസ് വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. സ്കൂളുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫോട്ടോസ്, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതേപോലെ കലോത്സവത്തിലെ പ്രവർത്തനങ്ങൾ, അവയുടെ സൃഷ്ടികൾ, ഇതൊക്കെ നമുക്കിതിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. മാത്രമല്ല ഇതിൻ്റെ കുറച്ച് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ മലയാളം വിക്കിപീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനമുണ്ട്. അതേപോലെ മലയാളം ഗ്രന്ഥശാല എന്ന് പറഞ്ഞിട്ട് സ്വതന്ത്ര പുസ്തകാലയം, ഒരു ഫ്രീ ലൈബ്രറി തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ മലയാളം ചൊല്ലുകളുടെയും ഉദ്ധരണികളുടെ ഒരു ശേഖരണം തന്നെ ഈ സ്കൂൾ വിക്കിയുടെ ഏറ്റവും താഴ്ഭാഗത്തുണ്ട്. പിന്നെ മലയാളം പാഠശാല, അതേപോലെ വിക്കി സർവകലാശാല, പിന്നെ മലയാളം നിഘണ്ടു എന്നൊരു സംവിധാനവും ഇതിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഈ സ്കൂൾ വിക്കിയിൽ എങ്ങനെ അംഗത്വം എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാവുന്നത്. ഇത് പ്രധാനമായി ആവശ്യം വരിക അധ്യാപകർക്കും അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമാണ് പ്രധാനമായിട്ടും ഇത് ആവശ്യം വരിക. അധ്യാപകർക്കാണ് ഇതിൽ പ്രധാനമായിട്ടും ചിത്രങ്ങളും അതേപോലെ അവരുടെ കുട്ടികളുടെ സൃഷ്ടികളും ഒക്കെ തന്നെ പോസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത വരിക. ഇപ്പോൾ നേർക്കാഴ്ച എന്ന് പറഞ്ഞൊരു പദ്ധതി വരുന്നുണ്ട്. അതിലത്തെ ചിത്രങ്ങളൊക്കെ സ്കൂൾ വിക്കിയിലേക്ക് പോസ്റ്റ് ചെയ്യാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ നമുക്ക് ഇതിൽ സ്കൂൾ വിക്കിയിൽ എന്ത് ആഡ് ചെയ്യാനും നമുക്കിതിൽ അംഗത്വം എടുക്കുക എന്നുള്ള ഒരു, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ള ഒരു പ്രധാന സ്റ്റെപ്പാണ്. അംഗത്വം എടുത്തതിനാൽ മാത്രമേ നമുക്കിതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും പുതുതായി ആഡ് ചെയ്യാനോ ഒക്കെ നമുക്ക് പറ്റൂ. അപ്പോൾ അതിന് അംഗത്വം എടുക്കാൻ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് നമ്മുടെ ഹോം പേജിൽ വന്നതിന് ഇതിൻ്റെ റൈറ്റ് സൈഡിലെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള അംഗത്വം എടുക്കുക എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അംഗത്വം എടുക്കുക എന്നുള്ള ഒരു പേജ് വരും. ഇതിൽ ജസ്റ്റ് നമ്മുടെ കുറച്ച് വിവരങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിൽ ഉപഭോക്തൃനാമം എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യണം. ഉപഭോക്തൃനാമം എന്ന് ഉദ്ദേശിക്കുന്നത് യൂസർ നെയിം, നമ്മൾ പറയുന്ന ഇമെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന യൂസർ നെയിമാണ്. അപ്പോൾ നമുക്ക് ഒരു ഉപഭോക്തൃനാമം കൊടുക്കാം, നമ്മുടെ ഒരു യൂസർ നെയിം കൊടുക്കാം. ഇപ്പോൾ ഒരു യൂസർ നെയിം ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ താഴെ രഹസ്യവാക്ക് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പാസ്വേഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാസ്വേഡ് കൊടുക്കുന്നു. ഞാൻ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പാസ്വേഡ് കൊടുക്കുന്നു. ആ രഹസ്യവാക്ക് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് അടുത്തത്. വീണ്ടും ഒരു പാസ്വേഡ് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ഇമെയിൽ വിലാസം ഒന്ന് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഇമെയിൽ വിലാസം നമ്മൾ ഞാനിവിടെ കൊടുക്കുന്നു. പിന്നെ ശരിയായ പേര്, അതായത് നമ്മുടെ ഉപഭോക്തൃനാമമല്ല, ശരിയായിട്ടുള്ള പേര്, നമ്മുടെ പേരെന്താണ് അത് ആണ് ഉദ്ദേശിക്കുന്നത്. അത് നിർബന്ധമല്ല എന്നുള്ള രീതിയിലൊരു ബ്രാക്കറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിയായ പേര് നമ്മൾ അധ്യാപകർക്ക് ശരിയായ പേര് കൊടുക്കുന്നതാണ് നല്ലത്. വിദ്യാർത്ഥികളായാലും അധ്യാപകരായാലും ശരിയായ പേര് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി അത് നിർബന്ധമായിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഫീൽഡ് അല്ല. അപ്പോൾ ഞാൻ എൻ്റെ ശരിയായിട്ടുള്ള പേര് തന്നെ കൊടുക്കുകയാണ്. ഈ യഥാർത്ഥ പേര് നൽകണമെന്ന് നിർബന്ധമില്ല, എന്നാൽ അങ്ങനെ ചെയ്താൽ താങ്കളുടെ സംഭാവനകൾ ആ പേരിൽ അംഗീകരിക്കപ്പെടുന്നതാണ് എന്നുള്ള രീതിയിലൊരു മെസ്സേജ് കൂടി അതിൻ്റെ താഴെ ഉണ്ട്. ഇത്രയും ഫീൽഡുകളാണ് പ്രധാനമായിട്ടും ഫിൽ ചെയ്യാനുള്ളത്. അതിൻ്റെ താഴെ ക്യാപ്ചയ്ക്ക് പകരം നമുക്ക് ഒരു ഞാൻ റോബോട്ടല്ല എന്ന് സ്ഥിരീകരിക്കാൻ ഒരു പിക്ചർ വെരിഫിക്കേഷനാണ് വരുന്നത്. അതിൽ ഈ ബോക്സിൻ്റെ നടുഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് തിരിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ, ഓരോ വട്ടം ഓരോ ചിത്രങ്ങളാണ് വരിക. അപ്പോൾ അതിൽ ഒരു നിർദ്ദേശം അതിൻ്റെ മുകളിലുണ്ടായിരിക്കും. ഇതിൽ പടിക്കെട്ടുകളുള്ള എല്ലാ ചിത്രങ്ങളും തിരഞ്ഞെടുക്കുക എന്നാണ് ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. ചില സമയത്ത് കാറുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ബസ്സുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ള അങ്ങനെയുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളായിരിക്കും നൽകുക. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുക. അതായത് നമ്മളിത് വൈറസൊന്നുമല്ല, അല്ലെങ്കിൽ റോബോട്ടല്ല, ഹാക്ക് ചെയ്യാൻ അങ്ങനത്തെ ഉള്ള പ്രവർത്തനങ്ങൾക്കൊന്നും അല്ല എന്നുള്ള ഒരു സ്ഥിരീകരണം, ഹ്യൂമൻ ബീങ് തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം പടിക്കെട്ടുകളുള്ള എല്ലാ ചിത്രങ്ങളും തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പോൾ പടിക്കെട്ട് ഇതാ ഇവിടെ സ്റ്റെപ്പ് കാണുന്നുണ്ട്. പിന്നെ ഇതിൽ സ്റ്റെപ്പില്ല, ഇതിൽ സ്റ്റെപ്പില്ല, ഇതിൽ സ്റ്റെപ്പില്ല, ഇതായി ഇതിൽ സ്റ്റെപ്പ് പടിക്കെട്ട് കാണുന്നുണ്ട്, ഇതിലും പടിക്കെട്ട് കാണുന്നുണ്ട്, പിന്നെ ഇവിടെ സ്റ്റെപ്പുകൾ കാണാനില്ല, ഇതിനും സ്റ്റെപ്പ് കാണാനില്ല, ഇതിലും സ്റ്റെപ്പ് കാണാനില്ല. എന്നിട്ട് ഇതേപോലെ പല ചോദ്യങ്ങളായിരിക്കും ഓരോ പ്രാവശ്യവും ചോദിക്കുക. ചിലപ്പോൾ കാറുള്ളത്, ചിലപ്പോൾ ബസ്സുള്ളത്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ, ചിലപ്പോൾ ഹ്യൂമൻ ബീയിങ് ഉള്ളത്, ചിലപ്പോൾ ട്രാഫിക് ലൈറ്റ് ഉള്ളത്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പല ഇതും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ടിക്ക് ചെയ്യുക, എന്നിട്ട് പരിശോധിച്ചുറപ്പിക്കുക എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനൊരു റോബോട്ടല്ല എന്നുള്ളതിൻ്റെ ടിക്ക് അവിടെ വരും. എന്നിട്ട് താങ്കളുടെ അംഗത്വം സൃഷ്ടിക്കുക എന്നുള്ള, അതായത് താഴ്ഭാഗത്തുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്കളുടെ അംഗത്വം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. താങ്കളുടെ സ്കൂൾ വിക്കി ക്രമീകരണങ്ങൾ മാറ്റം വരുത്താൻ മറക്കരുത്. പ്രധാന താൾ എന്ന താളിലേക്ക് മടങ്ങുക എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കും. ഇത്രയുമാണ് നമുക്ക് സ്കൂൾ വിക്കിയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പോൾ എനിക്ക് ലോഗിൻ ചെയ്യാം. എൻ്റെ സ്കൂൾ, നമുക്ക് സ്കൂൾ കോഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സ്കൂളിലേക്ക് വിളിച്ചാൽ നമുക്ക് ആ സ്കൂളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതേപോലെ അങ്ങനെ ഇനി അതിൽ മാറ്റങ്ങളും ഈ പേജിലൊക്കെ തന്നെ നമുക്ക് മാറ്റങ്ങളും പുതിയ സൃഷ്ടികൾ ആഡ് ചെയ്യാനും ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാനും ഒക്കെ നമുക്ക് സഹായിക്കും പറ്റും. ഇത്രയുമാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഇനി ഇത് ലോഗൗട്ട് ചെയ്യാൻ ഇതിൻ്റെ മോൾ ഭാഗത്ത് ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന ലോഗൗട്ട് എന്നുള്ളൊരു ബട്ടൺ കൂടിയുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലോഗൗട്ട് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് നമുക്ക് അംഗത്വം എടുക്കാൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ അംഗത്വം എടുത്താൽ മാത്രമേയാണ് നമുക്ക് ചിത്രങ്ങളും അതേപോലെ നമ്മുടെ സൃഷ്ടികളും ഒക്കെ തന്നെ സ്കൂൾ വിക്കിയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നേർക്കാഴ്ച എന്നുള്ള സംരംഭവുമായി ബന്ധപ്പെട്ട് ഉള്ള ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ഒരു അംഗത്വം എടുക്കേണ്ടതുണ്ട്. അതിന് സ്കൂൾ യൂസർ നെയിമും പാസ്വേഡും വേണമെന്നില്ല. ഈ രീതിയിൽ ഒരു അംഗത്വം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഈ ചിത്രങ്ങൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഉടൻ തന്നെ അടുത്ത എപ്പിസോഡായിട്ട് ഈ ചാനൽ സംപ്രേഷണം ചെയ്യുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു.